ഹായ് ദോസ് നമസ്കാര നമ്മുടെ അവതാര നാട്ടുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആണുങ്ങൾക്കും ജി സ്പോട്ട് ഉണ്ട് പെണ്ണിന്റെ ജി സ്പോട്ട് എങ്ങനെ ഉത്തേജിപ്പിക്കാം ദോസ്തോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ വളരെയധികം ചർച്ചകൾക്ക് വിധേയമായ ഒരു സംഗതിയാണ് ജി സ്പോട്ട് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ തീവ്ര രതിമൂർച്ച അനുഭവപ്പെടുന്നത് ജി സ്പോട്ട് ഉത്തേജിപ്പിക്കുമ്പോഴാണ് എന്നാണ് വിദഗ്ധ മതം ഇങ്ങനെയൊരു സങ്കല്പം യഥാർത്ഥത്തിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനം എവിടെയാണ് എല്ലാ സ്ത്രീകളിലും ഇത് കാണുമോ ജി സ്പോട്ട് ഉത്തേജിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഇങ്ങനെ പോകുന്ന സംശയങ്ങൾ 1950 ജർമ്മൻ ഡോക്ടറായ ഏണസ്റ്റ് ഗ്രാഫൈൻ ബർഗ് ആണ് യോനിയുടെ മുകളിലത്തെ ഭിത്തിയിലായി കാണുന്ന വികാരമുണർത്തുന്ന സ്ഥലമാണ് ജി സ്പോട്ട് എന്ന് സ്ഥാപിച്ച് രംഗത്ത് വന്നത് വികാരമൂർച്ച അനുഭവപ്പെടുമ്പോൾ ഇത് വീർത്തു വരുന്നതായി ഗ്രാഫൻബർഗ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വേണ്ടത്ര ശാസ്ത്രീയമായ അടിത്തറ ഒന്നുമില്ലെങ്കിലും ലൈംഗിക വിദഗ്ധരും പൊതുജനങ്ങളും ജി സ്പോട്ടിനെ കുറിച്ച് അംഗീകരിച്ചു തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താണ് യഥാർത്ഥത്തിൽ ജി സ്പോട്ട് യോനി നാളത്തിൽ 2 ഇഞ്ചുള്ളിലായി മുന്നിലെ ഭിത്തിയിൽ കാണുന്ന ഒരു ചെറിയ സ്ഥലമാണ് ജി സ്പോട്ട് ചുറ്റുപാടുമുള്ള കോശങ്ങളെ അപേക്ഷിച്ച് ജി സ്പോട്ട് പരിപരുത്തതായി അനുഭവപ്പെടുന്നു ഉത്തേജക കോശങ്ങളാണ് ജി സ്പോട്ടിലുള്ളത് ഉത്തേജനം ഉണ്ടാകുമ്പോൾ ഇത് ചെറുതായി വീർത്ത് വലുതായി വരുന്നു സ്ത്രീകളുടെ അഭിപ്രായത്തിൽ ഏറ്റവും തീവ്രമായ രതിമൂർച്ചയാണ് ജി സ്പോട്ട് ഉത്തേജിപ്പിക്കുമ്പോൾ അനുഭവപ്പെടുന്നത് എന്നാണ് വളരെ ആഴത്തിൽ അനുഭവപ്പെടുന്ന ഈ അനുഭൂതി ശരീരം മുഴുവൻ വളരെ ദീർഘനേരം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് ഭഗശിശിനികയിൽ അനുഭവപ്പെടുന്ന രതിമൂർച്ചയേക്കാൾ കൂടുതൽ അനുഭൂതി ജി സ്പോട്ട് ഉത്തേജിപ്പിക്കുമ്പോഴാണ് ലഭിക്കുന്നത് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം ഇത് വളരെ നീണ്ട നേരം അനുഭവപ്പെടുന്നു മാത്രമല്ല ഈ സമയം യോനിയിലെ പേശികൾ വളരെ ശക്തമായി സങ്കുചിക്കുകയും ചെയ്യുന്നു ഈ അനുഭൂതി അരമണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ജി സ്പോട്ട് രതിമൂർച്ചയുടെ ഫലമായി മൂത്രനാളിയിൽ കൂടി തെളിഞ്ഞ ഒരു ദ്രാവകം വിസർജിക്കപ്പെടുന്നു എന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് വളരെ കൗതുകകരമായ ഒരു കാര്യം ജി സ്പോട്ട് ഉത്തേജനം മൂലം രതിമൂർച്ച അനുഭവപ്പെടുമ്പോൾ സ്ത്രീകൾ നിയന്ത്രണമില്ലാതെ ഞരങ്ങുകയും കരയുകയും ചെയ്യും ഇനി ജി സ്പോട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം സമയമെടുത്ത് രതിപൂർവ്വ ലീലകൾ നടത്തിയതിന് ശേഷം ജി സ്പോട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കാവുന്നതാണ് പൂർവ്വലീലകളുടെ ഫലമായിട്ട് യോനി നാളം നനവുള്ളതായിത്തീരുന്നു ചൂണ്ടുവിരലും നടുവിരലും യോനിയിൽ കടത്തി മുന്നോട്ട് വളയ്ക്കുക യോനി നാളത്തിൻ്റെ മുന്നിലെ ഭിത്തിയിൽ അനുഭവപ്പെടുന്ന പരിവരുത്ത ഒരു പ്രദേശം വിരലുകൊണ്ട് സ്പർശിക്കുവാൻ കഴിയുന്നതാണ് ഈ പ്രദേശം ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ വീർത്തുവരും അങ്ങനെ ഉത്തേജിക്കപ്പെടുമ്പോൾ ചില സ്ത്രീകളിൽ മൂത്രവിസർജനത്തിനുള്ള പ്രേരണ ഉണ്ടാവാറുണ്ട് ചൂണ്ടുവിരലും നടുവിരലും ഒന്നിച്ച് യോനി നാളത്തിൽ കടത്താതെ വിരലുകൾ കടത്തിയും ജി സ്പോട്ട് കണ്ടെത്താനാവുന്നതാണ് വിരലുകളിലെ നഖങ്ങൾ മുറിച്ചു കളഞ്ഞ് കൈകൾ വൃത്തിയായി കഴിയതിനു ശേഷം വേണം ജി സ്പോട്ട് അന്വേഷണം നടത്തേണ്ടത് ജി സ്പോട്ടിനെ ഉത്തേജിപ്പിക്കുന്ന പൊസിഷനുകളിൽ പിന്നിലൂടെയുള്ള ലിംഗപ്രവേശന രീതിയാണ് അല്ലെങ്കിൽ ഡോഗി സ്റ്റൈലാണ് ജി സ്പോട്ടിനെ ഉത്തേജിപ്പിക്കാനുള്ള ഏറ്റവും നല്ല പൊസിഷൻ മുട്ടുകുത്തി നിൽക്കുന്ന സ്ത്രീയുടെ പിറകിലൂടെ മുട്ടുകുത്തി നിന്ന് പുരുഷൻ ലിംഗപ്രവേശനം നടത്തുന്ന രീതിയാണിത് ഇതിൽ ഇരു പങ്കാളികൾക്കും ചലനങ്ങളെ നിയന്ത്രിക്കാവുന്നതാണ് സ്പൂണിംഗ് പൊസിഷനാണ് മറ്റൊന്ന് ഇവിടെ ചെരിഞ്ഞുകിടക്കുന്ന സ്ത്രീയുടെ പിന്നിൽ കൂടി സ്ത്രീയോട് ചേർന്ന് കിടക്കുന്ന പുരുഷൻ ലിംഗപ്രവേശം നടത്തുന്ന രീതിയാണിത് സ്ത്രീ പുരുഷൻ്റെ മുകളിലായി ഇരുന്ന് ലിംഗപ്രവേശം നടത്തിയുള്ള സംഭവ രീതിയും ജി സ്പോട്ട് ഉത്തേജിപ്പിക്കപ്പെടുന്നുണ്ട് സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ജി സ്പോട്ട് ഉണ്ടെന്നാണ് പുതിയ ലൈംഗിക ശാസ്ത്ര മതം പ്രോസ്റ്റേറ്റ് ആണ് പുരുഷൻ്റെ ജി സ്പോട്ട് കേന്ദ്രം സംഭവ സമയത്ത് പ്രോസ്റ്റേറ്റ് അമർത്തിക്കൊടുത്താൽ പുരുഷന് തീവ്രമായ രതിമൂർച്ച അനുഭവപ്പെടുമെന്നാണ് പറയുന്നത് ലിംഗയോനി പ്രവേശനം നടത്തി ചലിപ്പിക്കുന്നതിനിടയിൽ മലദ്വാരത്തിനും വൃഷണത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്ത് ഞെക്കി അമർത്തി പ്രോസ്റ്റേറ്റ് ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ സാധാരണ സ്കലനം നടക്കുന്നതിൻ്റെ 4 ഇരട്ടി രതിമൂർച്ച സുഖം പുരുഷന്മാർക്ക് അനുഭവമുണ്ടാകും എന്നാണ് ലൈംഗിക ശാസ്ത്ര വിദഗ്ധർ പറയുന്നത് അപ്പോൾ തീർച്ചയായും പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഈ സെഷൻ എവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ശുക്രിയ ഫിർമില്ലെങ്കിൽ ബൈ ബൈ